ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് സി ആർ ടി പത്താം ക്ലാസ് ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള ഇരുപത് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യനോടൊപ്പം ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങളും ഒരു പേപ്പർ എടുത്തിട്ട് ആൻസർ എഴുതി നോക്കുക എന്നിട്ട് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ എസ് സി ആർ ടി ക്ലാസ്സുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഓപ്ഷൻ എ റെറ്റിന ബി ലെൻസ് സി ഐറിസ് ഡി കോർണിയ കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത് ആൻസർ ഓപ്ഷൻ എ റെറ്റിന രണ്ട് കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഓപ്ഷൻ എ റെഡോപ്സിൻ ബി ഐഡോപ്സിൻ സി കരോട്ടിൻ ഡി ഇവയൊന്നുമല്ല കണ്ണിലെ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ലഡോപ്സിൻ അടുത്തത് മൂന്ന് മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ എ ഇൻസുലിൻ ബി വാസോപ്രസിൻ സി ഓക്സിഡോസിൻ ഡി തൈറോക്സിൻ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി വാസോപ്രസിൻ മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ പാസോപ്രസിൻ നാല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഓപ്ഷൻ എ പല്ലിൻ്റെ ഇനാമൽ ബി നെഗം സി മുടി ഡി എല്ലുകൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യം കൂടിയ ഭാഗം ഓപ്ഷൻ എ പല്ലിലെ ഇനാമൽ അഞ്ച് ഏത് വൈറ്റമിൻ്റെ കുറവ് കാരണമാണ് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ബി വിറ്റാമിൻ ബി ടു സി വിറ്റാമിൻ ഇ ഡി വിറ്റാമിൻ സി ഏത് വൈറ്റമിൻ്റെ കുറവ് കാരണമാണ് സിറോഫ്താലിമിയ എന്ന രോഗമുണ്ടാകുന്നത് ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ അടുത്തത് ആറ് ജൈവഘടികാരം ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ബി തൈറോയ്ഡ് സി പൈനിയൽ ഗ്രന്ഥി ഡി തൈമസ് ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻ സി പൈനിയൽ ഗ്രന്ഥി അടുത്തത് ഏഴ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം ഓപ്ഷൻ എ മാംസ്യം ബി അന്നജം സി കൊഴുപ്പ് ഡി ഇരുമ്പ് ആൻസർ ഓപ്ഷൻ എ മാംസ്യം കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകം മാംസ്യം എട്ട് ചുവന്ന രക്താണുക്കൾ അരിവാലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗം ഓപ്ഷൻ എ ഹീമോഫീലിയ ബി സിക്കിൾസൽ അനുമിയ സി ഗോയിറ്റർ ഡി അപസ്മാരം ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന രോഗം ഓപ്ഷൻ ബി സിക്കിൾസൽ അനുമീയ അടുത്ത ക്വസ്റ്റ്യൻ ഒമ്പത് മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം ഓപ്ഷൻ സി മൂന്ന് പത്ത് പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ എ സെറിബ്രം ബി ഹൈപ്പോതലാമസ് സി മെഡിലോ അബ്ലോകേറ്റ ഡി സെറിബെല്ലം പേഷ്യചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി സെറിബെല്ലം പതിനൊന്ന് മനുഷ്യ ശരീരത്തിൽ എവിടെ വെച്ചാണ് ഹമോണിയെ റൂറിയാക്കി മാറ്റുന്നത് ഓപ്ഷൻ എ ഹൃദയം ബി വൃക്ക സി കരൽ ഡി പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിൽ എവിടെ വെച്ചാണ് ഹമോണിയെ റൂറിയാക്കി മാറ്റുന്നത് ഓപ്ഷൻ സി കരൾ പന്ത്രണ്ട് റെറ്റിനയുടെ ഏത് ഭാഗത്തിനാണ് കാചശക്തി ഒട്ടുമില്ലാത്തത് ഓപ്ഷൻ എ പീതബിന്ദു ബി അന്തബിന്ദു സി ഐറിസ് ഡി ഇവയൊന്നുമല്ല റെറ്റിനയുടെ ഏതു ഭാഗത്താണ് കാചശക്തി ഒട്ടുമില്ലാത്തത് ഓപ്ഷൻ ബി അന്തബിന്ദു പതിമൂന്ന് സുഷ്മ നാടികൾ പറയുന്നവയിൽ ഏത് തരം നാടികൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ എ നാഡി ബി പ്രേരക നാഡി സി നാഡി ഡി ഇവയൊന്നുമല്ല സുഷ്മ നാടികൾ താഴെപ്പറയുന്നവൽ ഏത് തരം നാഡികൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ സി സമ്മിശ്ര നാഡി പതിനാല് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ അവയുടെ ധർമ്മം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക എ സെറിബ്രം ബി സെറിബെല്ലം സി മെഡിലോ അബ്ലോകേറ്റ ഡി ഹൈപ്പോതലാമസ് ഒന്ന് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു രണ്ട് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു മൂന്ന് ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്നു നാല് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഓപ്ഷൻസ് വായിച്ചു നോക്കുക പെട്ടെന്ന് കിട്ടണമില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ എഴുതുക അതിന് ശേഷം കണ്ടിന്യൂ കണ്ടാൽ മതി ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഒന്ന് അങ്ങനെ വരുന്നത് സെറിബ്രം സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സെറിബല്ലം ശരീരത്തിലെ തുലന നില നിലനിർത്തുന്നു മെഡിലോ ഒബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ഹൈപ്പോതലാമസ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ച് നാഡ്യവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ഓപ്ഷൻ എ നെഫ്രോൺ ബി ന്യൂറോൺ സി ന്യൂട്രോൺ ഡി ഗാംഗ്ലിയോൺ നാഡ്യവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ പതിനാറ് രക്തത്തിൻ്റെ പി മൂല്യം ഓപ്ഷൻ എ ഏഴ് ബി ഏഴ് പോയിൻറ്റ് നാല് സി ആറ് ബി ആറ് പോയിൻറ്റ് അഞ്ച് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഓപ്ഷൻ ബി ഏഴ് പോയിൻ്റ് നാല് അടുത്തത് പതിനേഴ് കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃത്വ പിതൃത്വ തർക്കങ്ങൾ പരിഹരിക്കാനും ഡി എൻ എ ഫിംഗർ പ്രിൻ്റിങ് സഹായിക്കുന്നു ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ അലക്സ് ജെഫ്രി ബി ജെയിംസ് വാട്സൺ സി സാമുവൽ ഹനുമൻ ഡി അലക്സാണ്ടർ ഇതിൽ ആൻസർ ഓപ്ഷൻ എ അലക്സ് ജെഫ്രി കുടുംബ പാരമ്പര്യം കണ്ടെത്താനും മാതൃത്വപ്രദൃത്വ തർക്കങ്ങളിൽ തർക്കങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചത് അലക്സ് ജെഫ്രി അടുത്ത ക്വസ്റ്റ്യൻ പതിനെട്ട് തലയുടെ ചലനം വെസ്റ്റിബുലർ അപ്പാരറ്റസിലെ ദ്രവങ്ങൾ കിളക്കം രോമകോശങ്ങളിലെ ഗ്രാഹികൾ ഉദ്ദീപനം ആവേഗങ്ങൾ നാടിവഴി മസ്തിഷ്കത്തിലേക്ക് തുലനില ക്രമീകരിക്കപ്പെടുന്നു മുകളിലെ ഫ്ലോ ചാർട്ടിൽ പരാമർശിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻ എ സെറിബ്രം ബി സെറിബല്ലം സി തലാമസ് ഡി ഹൈപ്പോ തലാമസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെറിബ്രം പത്തൊൻപത് പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക കണ്ണ് അക്കുസ് ദ്രവം കൊടുത്തിട്ടുണ്ട് തലച്ചോറാണ് ചോദിച്ചിട്ടുള്ളത് തലച്ചോറ് ഓപ്ഷൻ എ പെരിക്കാർഡിയൽ ദ്രവം ബി എൻഡോലിഫ് ദ്രവം സി സെറിബ്രോ സ്പൈനൽ ദ്രവം ഡി വിട്രിയസ് ദ്രവം ഇതിലാൻസർ ഓപ്ഷൻ സി സ്പൈനൽ ദ്രവം തലച്ചോറ് സെറിബ്രോ സ്പൈനൽ ദ്രവം അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത് ചേരുമ്പടി ചേർക്കുക ഒന്ന് ഓക്സിഡോസിൻ രണ്ട് തൈമോസിൻ മൂന്ന് എപ്പിനിഫ്രിൻ നാല് മെലോട്ടോൺ എ അഡിനാൽ ബി ഹൈപ്പോതലാമസ് സി പൈനിൽ ഡി തൈമസ് വായിച്ച് നോക്കിയിട്ട് സാവധാനത്തിൽ ആൻസർ എഴുതിയാൽ മതി വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ഹോർമോണുകളുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടിയിലെ ഹോർമോണുകളെ കുറിച്ചിട്ട് കൊടുത്തിട്ടുള്ള പാഠഭാഗത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് കണ്ടു വയ്ക്കുക ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻസ് വായിച്ച് നോക്കാം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി അങ്ങനെയാണ് വരുന്നത് ഒന്ന് ഓക്സിഡോസിൻ ബി ഹൈപ്പോതലാമസ് രണ്ട് തൈമോസിൻ തൈമസ് മൂന്ന് എപ്പിനിഫ്രിൻ അഡിനാലിൻ നാല് മലോട്ടോണിൻ പൈനേൽ ഇങ്ങനെയാണ് വരുന്നത് കൂടുതൽ എസ് സി ആർ ടി ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനു മുമ്പ് ചെയ്ത എസ് സി ആർ ടി ബയോളജി ബയോളജി ഞാൻ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് കണ്ടു വയ്ക്കുക താങ്ക് യു